അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ആഫത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും എടങ്ങേറുകളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധി രോഗങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്ന, നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് നല്ല ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങൾ പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ പറ്റിയ ഒരു അത്ഭുത സ്വലാത്താണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നമുക്കൊക്കെയും അറിയുന്ന, നാം ചൊല്ലിപ്പോരുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൽ മുൻജിയ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുൻജീന ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ആഫാത് വതഖ്ലീലനാ ബിഹാ ജമീഇൽ ഹാജാത് വതുതഹ്ഹിറുനാ ബിഹാ മിൻ ജമീഇൽ സയ്യിആത് وترفعنا بها عندك اعلى الدرجات وتبلغنا بها اقصى الغايات من جميع الخيرات في الحياه وبعد الممات. ഇതാണ് സ്വലാത്തുൽ മുൻജിയ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങൾ മുൻകുസ് മൗലിദിലെ അവസാനത്തെ ദുആയിൽ ആദ്യം കൊണ്ടുവന്ന സ്വലാത്താണ്. അത്രയും മഹത്വം ഉള്ളതുകൊണ്ടാണ് മുൻകുസ് മൗലിദിൽ ഈ സ്വലാത്ത് മഹാനവരുകൾ കൊണ്ടുവന്നത്. ഈ സ്വലാത്ത് കൊണ്ട് നമുക്ക് എന്തും നേടാൻ സാധിക്കും. എത്ര വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടാലും പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിക്കും. സ്വലാത്തുൽ മുൻജിയയുടെ മഹത്വങ്ങൾ, നേട്ടങ്ങൾ, ഫലങ്ങൾ മഹാന്മാര് ഒരുപാട് അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. قال في شرح الدلائل عن الحسن بن علي الأصفهاني എന്ന മഹാൻ പറഞ്ഞു, അന്നഹു ഖാല മൻ ഖാല ഹാദിഹി സ്വലാത്ത്, ആരെങ്കിലും സ്വലാത്തുൽ മുൻജിയ ചൊല്ലിയാൽ, ഫി കുല്ലി മുഹിമ്മിൻ, ഏതൊരു പ്രയാസം നിറഞ്ഞ സമയത്ത്, മുഖ്യമായ ഒരു പ്രശ്നമുണ്ടായ സമയത്ത്, അല്ലെങ്കിൽ ഒബലിയറ്റിൻ, എന്തെങ്കിലും ബലിയത്ത്, ആഫത്തുകള് മുസീബത്തുകള് ഉണ്ടായ സമയത്ത് ഈ സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിയാൽ, അൽഫ മറ, ആയിരം തവണ ചൊല്ലിയാൽ, ഫറജല്ലാഹു അൻഹു, എത്ര വലിയ പ്രയാസമാണെങ്കിലും, എത്ര വലിയ വിഷമമാണെങ്കിലും, എത്ര വലിയ കുടുക്കിൽ അകപ്പെട്ടാലും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും. മാത്രമല്ല, അവൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അവന്റെ മനസ്സിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട്, എന്തെല്ലാം മുറാദുകളുണ്ട്, എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, ഈ സ്വലാത്ത് ആയിരം തവണ ചൊല്ലിയാൽ, അവന്റെ ഉദ്ദേശം, മനസ്സിലുള്ള ഉദ്ദേശം കരുതി ആയിരം തവണ ചൊല്ലിയാൽ അവനിക്ക് പെട്ടെന്ന് അവന്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് മഹാനായ അസ്വാനി തങ്ങൾ പറഞ്ഞത്. അതുപോലെ തന്നെ മഹാനായ ഫാക്കിഹാനി ഇമാം പറയുന്നു, വൻ ഇബ്നുൽ ഫാക്കിഹാനി അനി ശൈഖ് സ്വാലിഹ് മുസല്ലരി, മഹാനവരുകള് ഒരു കപ്പൽ യാത്രയിൽ ശക്തമായ കടൽക്ഷോഭം വന്നു. കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാൻ തുടങ്ങി. ശക്തമായ ആ കടൽക്ഷോഭം വന്നപ്പോൾ, ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി. അതിലുള്ള ആളുകൾ, ആ കപ്പലിലുള്ള ആളുകൾ രക്ഷപ്പെടുമോ എന്നുള്ളൊരു ഭയപ്പെട്ടു. വളജന്നാസ്, ജനങ്ങൾ കൂട്ടത്തോടെ കരയാൻ തുടങ്ങി. ആ സമയത്ത് മഹാനവരികൾ, മഹാനായ ഫാക്കിഹാനിമാൻ പറയുന്നു, എന്റെ ഞാൻ വല്ലാത്ത പ്രയാസത്തിലായി, വലിയ വിഷമത്തിലായി. ആ സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ എനിക്കൊരു സ്വപ്നം കണ്ടു. ഫറായിത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്ന് എന്നോട് പറഞ്ഞു, ഖുൽ ലിഅഹ്ലിൽ മർകബ്,
ആ കപ്പലിലുള്ള ആളുകളോട് നിങ്ങൾ പറയണം, യക്കൂലൂന അൽഫവറ 1000 തവണം പറയാന് എല്ലാ ആളുകളും ചൊല്ലണം. എന്താണ് ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലി സയ്യിദിന മുഹമ്മദിൻ സ്വലാത്തൻ തുഞ്ചീന ബിഹാ എന്നുള്ള സ്വലാത്തുൽ മുൻജിയ ഇലൽ മമാത്ത് വരെ നിങ്ങൾ എല്ലാ ആളുകളും 1000 തവണ ചൊല്ലണം. അങ്ങനെ ഞങ്ങൾ ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ എല്ലാ ആളുകളും 300 ഞങ്ങൾ ചൊല്ലി ചൊല്ലി 300 പ്രാവശ്യം ചൊല്ലി അങ്ങനെ 300 എത്തിയപ്പോൾ ഞങ്ങളുടെ എണ്ണം 300 എത്തിയപ്പോൾ ഞങ്ങൾ നേരിട്ട ആ വലിയ പ്രയാസത്തിൽ നിന്ന് ബുദ്ധിമുട്ടിൽ നിന്ന് വിഷമത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെട്ടു. ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് കടലിൽ കപ്പല് മറിയാൻ പോകുന്ന മുങ്ങാൻ പോകുന്ന സമയത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് സ്വലാത്തുൽ മുൻജിയ എന്നാണ്. സ്വലാത്തുൽ മുൻജിയ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുന്ന സ്വലാത്ത്, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്ന സ്വലാത്ത് എന്നാണ് അതിന്റെ അർത്ഥം. വഖദ് ഖാല ബഅദുൽ മശായിഖ് ചില മശായിഖന്മാർ പറഞ്ഞു, മൻ ഖാലഹ ഫീ മുഹിമ്മിൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പൂർത്തിയായി കിട്ടണം, ഔനാസിലത്തിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ ഒരു അപകടം നിറഞ്ഞ ഒരു സമയത്ത്, അൽഫമറത്തിൻ 1000 തവണ ആരെങ്കിലും സ്വലാത്തുൽ മുൻജിയ ചൊല്ലിയാൽ ഫറജല്ലാഹു അൻഹാ അല്ലാഹു അവനെ രക്ഷപ്പെടുത്തും. മാത്രമല്ല വഅദറക മഅമൂലഹു അവന്റെ ആഗ്രഹങ്ങൾ അവനിക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കും. ഒമൻ അക്സറ മിൻഹാ ആരെങ്കിലും ഇത് ധാരാളം ചൊല്ലിയാൽ മിനത്താവൂൻ പകർച്ചവ്യാധി രോഗങ്ങളുള്ള സമയത്ത്, നാം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കൊറോണ ഒരു വർഷത്തോളമായി ലോകമെമ്പാടുമുള്ള ജനങ്ങൾ വലിയ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, കൊറോണയെ പേടിച്ചാണ് ജീവിക്കുന്നത്, പുറത്തിറങ്ങാൻ വല്ലാത്ത ഭയമാണ്, പേടിയാണ്. അപ്പോ നാട്ടിൽ പകർച്ചവ്യാധി രോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആരെങ്കിലും ഇത് ധാരാളം ചൊല്ലിയാൽ, കണക്കില്ലാതെ ചൊല്ലിയാൽ അമിനമിൻഹു അല്ലാഹു അവനെ രക്ഷപ്പെടുത്തും. ഒമൻ അക്സറ മിൻഹാ ഇൻദ റുകൂബിൽ ബഹരി അതേപോലെ തന്നെ കടൽ ക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത്, കടലിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ആ വലിയ പ്രയാസം നിറഞ്ഞ സമയത്ത് ചൊല്ലിയാൽ അമിനമിനൽ ഖർക്കി ആ കപ്പലോ അല്ലെങ്കിൽ തോണിയോ മുങ്ങനെ തൊട്ട് അവന് കടലിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തും ഈ സ്വലാത്ത്. അതേപോലെ തന്നെ മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു, ഒമൻ ഖർഅഹ ഖംസ മിഅമറ ആരെങ്കിലും ഇത് 500 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയാൽ യനാലുമായി ഒരു അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ പറ്റും, അവന്റെ ജീവിതത്തിൽ ഐശ്വര്യം കടന്നു വരും, സമ്പത്ത് ഉണ്ടാകും. ഇൻഷാഅല്ലാഹ് ഇതൊക്കെയും മഹാന്മാരെ പരീക്ഷിച്ചതാണ്, പരീക്ഷിച്ച് വിജയം കണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സ്വലാത്തിൽ മുൻജിയ ഞാൻ പതിവാക്കണം, വലിയ അത്ഭുതം നിറഞ്ഞ ഒരു സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അല്ലാഹുവേ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയുടെ മേൽ നീ സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് എങ്ങനെയുള്ള സ്വലാത്താണ്? തുഞ്ചീന ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ആഫാത്ത് എല്ലാവിധ ഭയാനകതകളിൽ നിന്നും, ഭയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും, ആഫത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന സ്വലാത്താണത്. വതഖ്ലീലനാ ബിഹാ ജമീഇൽ ആജാത്ത് ആ സ്വലാത്ത് കൊണ്ട് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നീ വീട്ടിത്തരും. വതുദഹ്ഹുറുനാ ബിഹാ മിൻ ജമീഇ സയ്യിആത്ത് ആ സ്വലാത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ തിന്മകളെയും മായ്ച്ചു തരും, ഞങ്ങളെ ശുദ്ധീകരിക്കും, ഞങ്ങളുടെ അകവും പുറവും ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന സ്വലാത്താണത്. വതർഫഉനാ ബിഹാ ഇൻദ കായലദ്ദറയാത്ത് ആ സ്വലാത്ത് ചൊല്ലിയാൽ ഞങ്ങൾക്ക് ഉന്നതമായ സ്ഥാനം ലഭിക്കും. വതുബല്ലിഗുനാ ബിഹാ അഖ്സൽ ആയാത്ത് മിൻ ജമീഇൽ ഖൈറാത്ത് ഫിൽ ഹയാത്ത് വബഅദൽ മമാത്ത് ജീവിതകാലത്തും മരണത്തിന് ശേഷം നിങ്ങളെ എല്ലാ ഖൈറായ കാര്യങ്ങളും ഒരുമിച്ചുകൂടി ഉന്നതമായ സ്ഥാനത്തിലേക്ക് ഞങ്ങൾ എത്തിക്കുന്ന അത്ഭുതം നിറഞ്ഞ സ്വലാത്താണ്. അതാണ് ഈ സ്വലാത്തിന്റെ അർത്ഥം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്വലാത്ത് നാം എന്തെങ്കിലും പ്രയാസം നിറഞ്ഞ സമയത്ത് കുടുക്കിൽ അകപ്പെട്ടാൽ ഈ സ്വലാത്ത് നാം ധാരാളം ചൊല്ലുക. ചൊല്ലിയാലും എത്ര വലിയ പ്രയാസമാണെങ്കിലും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തും. റബ്ബു സുബ്ഹാനഹു വതആല ഈ സ്വലാത്തിന്റെ ഹഖ്ജാ ബർക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമ്മെ പെട്ടെന്ന് രക്ഷപ്പെടുത്തട്ടെ.